ഹായ് ദിസ് ഷൈജുരാജ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് ഒരു വ്യക്തി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ അവർ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ആയിക്കോട്ടെ ബോസ് ആയിക്കോട്ടെ ഒരനിബഡി അതായത് ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രപഞ്ചം തരുന്ന യൂണിവേഴ്സ് തരുന്ന നമ്മുടെ പ്രകൃതി തരുന്ന ചില സയൻസിനെ കുറിച്ചാണ് ചില ചില സൂചനകളെക്കുറിച്ചാണ് ചില അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ശരിക്കും സിഗ്രണോസിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് സിംഗ്രണോസിറ്റീസ് സിംഗ്രണോസിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം ആദ്യമായിട്ട് നമുക്ക് തന്നത് കോൾ ജംഗ് എന്നു പറഞ്ഞിട്ടൊരു അനാലിറ്റിക്കൽ സൈക്കോളജിസ്റ്റാണ് സിങ്ക്രോണോസിറ്റീസ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനു മുമ്പ് നമുക്ക് എൻ്റെ സൂചന തരികയും ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സൂചനകൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അത്തരം കാര്യം കോയിൻസിഡൻസ് എന്നൊക്കെ നമ്മൾ പറയും അത്തരം കാര്യങ്ങൾക്കാണ് ഈ സിൻക്രണോസിറ്റീസ് എന്ന് പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് പറയുന്നത് ഈ വിഷ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ചില ഒരു പത്ത് പതിനഞ്ച് സയൻസ് മറ്റ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് നിരന്തരമായി സ്ഥിരമായി ചിന്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില സയൻസുകൾ അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾ സബ്കോൺഷ്യസി നിങ്ങൾ സ്മൈൽ അതായത് നിങ്ങളറിയാതെ ചില സമയങ്ങളിൽ നിങ്ങളറിയാതെ ചിരിക്കും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെങ്കിലും ഇരിക്കുമ്പോഴോ വായിക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ ഒക്കെ ചിലപ്പോൾ നിങ്ങളറിയാതെ സബ് കോൺഷ്യസ്ലി നിങ്ങൾ ഒരു സ്മൈൽ അട്ടഹാസമല്ല പൊട്ടിച്ചിരി അതിനേക്കാൾ ഉപരി ഒരു നല്ലൊരു പുഞ്ചിരി നിങ്ങളറിയാതെ നിങ്ങളുടെ മുഖത്ത് വരും അത് റെക്കറിങ് ആയിട്ട് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവായിട്ട് സംഭവിക്കും ക്യു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഏതോ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ലേഡി ബഗ്സ് നമുക്കറിയാം ലേഡി ബഗ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വണ്ട് കൊള്ളിക്കുന്ന ഒരു പ്രാണിയാണ് ഒരു ഇൻസെക്റ്റാണ് അത് നമ്മുടെ ശരീരത്ത് വരികയോ നിങ്ങളുടെ വസ്ത്രത്തിൽ വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് വന്നുപെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും റെപ്പറ്റേറ്റീവായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അല്ല അൺഎക്സ്പെക്റ്റഡി അപ്രത്യക്ഷമായിട്ട് റെപ്പറ്റേറ്റീവായിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതൊരു സൂചനയാണ് നിങ്ങളെക്കുറിച്ച് ആരോ സ്ഥിരമായി ചിന്തി ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് ഇനി മൂന്നാമത്തെ പറയുന്നത് സോങ്സ് അതായത് ചില സോങ്ങുകൾ ചില പാട്ടുകൾ ചില മ്യൂസിക് നോട്ടുകൾ അതായത് ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ആയിട്ടുള്ള ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളതറിയാതെ പാടുക അല്ലെങ്കിൽ നിങ്ങളത് റേഡിയോയിൽ കേൾക്കുക അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുക അല്ലെങ്കിൽ എവിടെ ആ സൗണ്ട് നിങ്ങൾക്ക് ഒഴുകി വരിക നിങ്ങളുടെ കാതുകളിലേക്ക് ഒഴുകി വരിക അതും ഇതുപോലെ റെപ്പറ്റേറ്റീവ് ആയിട്ട് സംഭവിക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ മീനിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു സ്ഥിരമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ പേര് പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പേര് കാണുക അല്ലെങ്കിൽ പേര് കേൾക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ബസ്സിൽ പോകുക എന്നുണ്ടെങ്കിൽ ആ ബസ്സിൻ്റെ മുന്നിൽ പോകുന്ന ബസ്സിൻ്റെ പേര് ആ വ്യക്തിയുടെ പേരാകുക അല്ലെങ്കിൽ അതിന് മുന്നിൽ പോകുന്ന ഓട്ടോറിക്ഷയുടെ പേര് ആ വ്യക്തിയുടെ പേരാകുക അല്ലെങ്കിൽ സൈഡിൽ പോകുന്ന വാനിൻ്റെ നമ്പർ വാനിൻ്റെ വാനിൻ്റെ പേര് ഇതുപോലെ ആ വ്യക്തിയുടെ പേരാകുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ ആ വീട്ടിലെ ആ വ്യക്തിയുടെ മോൻ്റെ മോളുടെ പേര് കുട്ടിയുടെ പേര് ഈ വ്യക്തിയുടെ പേരാകുക അങ്ങനെ നിങ്ങൾ അപ്രത്യക്ഷമായിട്ട് റെക്കറിങ് ആയിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയുടെ പേര് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ബിൽ ബോർഡിൽ ഒരു പ്രോഡക്റ്റിൻ്റെ നെയിം ആ വ്യക്തിയുടെ പേരാകാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേ ആ വ്യക്തിയുടെ പേര് സ്ഥിരമായി നിങ്ങളിടക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെയും അതിൻ്റെയും അർത്ഥമെന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന് സ്ഥിരമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുക ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണമുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളറിയാവുന്ന ഒരു വ്യക്തി വ്യക്തി ഇറ്റ് ഈസ് ഒബ്ബിയസ് സ്ഥിരമായി നിങ്ങൾക്ക് മെസ്സേജ് വിടുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടായിട്ടുണ്ട് ഇത് അങ്ങനെയല്ല ഇത് നീണ്ട ഇടവേളകൾക്ക് ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുക ചിലപ്പോൾ ഒരു ത്രീ മന്ത്സിന് ശേഷം അല്ലെങ്കിൽ സിക്സ് മന്ത്സിന് ശേഷം മേ ബി വൺ ഇയറിന് ശേഷം നിങ്ങൾക്ക് അയാൾ ടെക്സ്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഏതെങ്കിലും രീതിയിലുള്ള മെസ്സേജുകൾ കൈമാറുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ അൺഎക്സ്പെക്റ്റഡിലി നിങ്ങളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ഒരു സൂചന എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ത്രൂ ഔട്ട് ആയിട്ട് ആ ഇയറിൽ അല്ലെങ്കിൽ ആ മന്ത്ലി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ റെക്കറിങ് ആയി സ്ഥിരമായിട്ടല്ല മറിച്ച് ഇങ്ങനെ നീ ഒരു ലോങ് ഇടവേളകൾക്ക് ശേഷം ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ മൂന്ന് മാസം കഴിഞ്ഞോ ഒക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അതായത് ബട്ടർഫ്ലൈസ് അല്ലേ നമുക്ക് പലതരത്തിലുള്ള ബട്ടർഫ്ലൈസ് നമ്മുടെ പ്രകൃതികളുണ്ട് ഒരു ഒരു ബട്ടർഫ്ലൈസ് നിങ്ങളുടെ റൂമിൽ വന്ന് പെട്ടുപോകുക അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് വന്നിരിക്കുക നേരത്തെ ലേഡി ബക്സ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ശരീരത്ത് വന്നിരിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും വേറെ പറന്ന് നടക്കുക ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സൂചന എന്ന് പറയുന്നത് അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നു അത് ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു ബ്ലൂ ബ്ലൂയിഷ് കളറുള്ളൊരു ഒരു ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ളൊരു വ്യക്തി ആണ് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സയൻസ് ഡിജിറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്പറുകൾ റെപ്പറ്റിറ്റീവ് ആയിട്ട് നിങ്ങൾ നമ്പറുകൾ കാണുക നമ്പറ് കാണുക എന്ന് പറഞ്ഞാൽ അതിന് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയാറുണ്ട് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് ഇപ്പോൾ വൺ 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 ആൻഡ് ടു ടു ത്രീ 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 ഫോർ 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 ഫൈവ് 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 ആൻഡ് സിക്സ് 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 അങ്ങനെ അങ്ങനത്തെ ഡിജിറ്റൽ ആയിട്ടുള്ള സയൻസ് എന്ന് പറയും ഡിജിറ്റൽ സയൻസ് എന്ന് പറയും അല്ലെങ്കിൽ അതിൻ്റെ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയും അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് വൺ 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 അതിനൊരു ഒരു എന്താ പറയുക രണ്ട് പില്ലറുകളായിട്ടാണ് എന്നെ കാണുന്നത് പക്ഷേ ഈ വൺ വൺ വണ്ണിനും ടുവിനും ത്രീ ത്രീനൊക്കെ അതിൻ്റെതായ വേറെ മീനിങ്സുകൾ ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഈ കോൺടാക്റ്റിലെ മീനിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കണം അങ്ങനെ റെപ്പറ്റി ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇത്രയും നമ്പറുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ പെർട്ടിക്കുലർലി വൺ 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 ടു ടു ത്രീ 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 അതുപോലെ തന്നെ നയൻ 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 അതാണ് മറ്റൊരു സൈൻ എന്ന് പറയുന്നത് വേറൊരു സംഭവം എന്ന് പറയുന്നത് ഫെദർ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി അല്ലെങ്കിൽ നിങ്ങൾ ഫെദർ കാണാത്തടത്ത് നിങ്ങൾ ഫെദർ കാണുക നിങ്ങളുടെ വീടിന് ചുറ്റും എവിടെയെങ്കിലും നിങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടന്ന് വഴിയിലൂടെ നടന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഫെതർ കാണുക വൈറ്റ് ഫെദർ കാണുക പ്രത്യേകിച്ചും റെഡ് ഫെതർ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൺ മൂഡ് ചേഞ്ച് എന്ന് പറയുക അതായത് നമ്മുടെ ഇമോഷൻ മൂഡ് നമുക്ക് വൈകാരികമായി നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കരച്ചിൽ വരിക നിങ്ങൾ കരച്ചിൽ വരിക കരയുക നിങ്ങൾ കരഞ്ഞിട്ട് നിങ്ങൾ ആ കരച്ചിലെ ഒരു കുറച്ച് നേരം നിങ്ങൾ അതിലൂടെ കടന്നു പോയിട്ട് പിന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് റിക്കവറി ആയിട്ട് നിങ്ങൾ സന്തോഷം ആകുക എന്നുള്ള ഒരു അത്തരം എക്സ്പീരിയൻസുകൾ അതായത് നിങ്ങൾക്ക് ഒരു മൂഡ് മൂഡ്സിങ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ ആ ഒരു കരച്ചിൽ നിന്നും നിങ്ങൾ നേരെ എന്താ പറയുക സന്തോഷത്തിലേക്ക് പോവുക അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതും പ്രെക്കറിങ് ആയിട്ട് സംഘൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നു ഇടയ്ക്ക് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നു കട കരച്ചിന് ശേഷം നിങ്ങൾ സന്തോഷത്തിലേക്ക് പോകുന്നു അങ്ങനെ വരികയാണെങ്കിലും ഏതോ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സം വേർഡ്സ് ചില പ്രത്യേക വാക്കുകൾ ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടായിരുന്ന വാക്കുകളായിരിക്കും ആ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില വാക്കുകളായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി സ്ഥിരമായി പറഞ്ഞു കൊണ്ടിരുന്ന ചില പ്രത്യേക വാക്കുകളായിരിക്കും ആ വാക്കുകൾ നിങ്ങൾ ചിലപ്പോൾ വായിക്കുമ്പോൾ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കാണുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ കാണുന്നു അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ അവിടെ നിങ്ങൾ കാണുന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ റെക്കറിങ് റപ്പറ്റേറ്റീവായിട്ട് നിങ്ങൾ ആ പെർട്ടിക്കുലർ വേർഡ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിവായ കണക്റ്റഡ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ എന്തൊക്കെയോ ബന്ധങ്ങളുള്ള ഒരു വേർഡ് നിങ്ങൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നതാണ് നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നതെന്നുള്ളതാണ് ഇനി മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചില തിങ്സ് ചില കാര്യങ്ങൾ ചില വസ്തുക്കൾ ചില വസ്തുക്കൾ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക വസ്തുക്കൾ നിങ്ങൾ അപ്പറ്റിറ്റ്യൂഡ് കാണുക പ്രത്യേക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതെന്തുവാ ഇവൻ ഒരു 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 പെൻ ആവാം അയാളുപയോഗിച്ചിരുന്ന ഒരു ബ്രാൻഡ് ആ ഒരു പെന്നാവാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മേ ബി ഇതൊരുപോലെ ആവാം അല്ലെങ്കിൽ ഒരു ഒരു സ്പെക്സ് ആവാം അല്ലെങ്കിൽ വോട്ട് എവർ മേ ബി ഒരു ഒരു ഇതുപോലൊരു ഗ്ലാസ് ആവാം എന്ത് തന്നെ ആവാം അപ്പോൾ നിങ്ങളൊരു ആവാം അങ്ങനെ നിങ്ങൾ ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങൾ നിങ്ങൾ റെപ്പറ്റിറ്റീവായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും അതൊരു സൈനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്പർ നമ്പർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിജിറ്റൽ സയൻസ് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു ഇത് അങ്ങനത്തെ നമ്പറല്ല ഇതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ അയാളുടെ വയസ്സായിരിക്കാം മേ ബി അയാളുടെ ഒരു ജനിച്ച മാസമായിരിക്കാം അല്ലെങ്കിൽ ജനിച്ച വർഷമായിരിക്കാം അപ്പോൾ അങ്ങനെ ഈ അയാളുമായി കണക്റ്റ് ആ വ്യക്തിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറുകൾ ഒന്നോ രണ്ടോ മൂന്നോ നമ്പറുകൾ നിങ്ങൾ റെപ്പറ്റേറ്റീവായിട്ട് പല സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുക പല സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം വഴിയിൽ നടന്നു പോകുമ്പോൾ ഐ മീൻ നമ്പർ പ്ലേറ്റിൽ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇയറോ ഒക്കെ നിങ്ങൾ കാണുക അല്ലെങ്കിൽ ബിൽ ബോർഡിൽ നിങ്ങൾ കാണുക ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അത് നിങ്ങൾക്ക് അപ്രത്യക്ഷമാകും ആ നമ്പറിൽ അപ്രത്യക്ഷമാകും അത് നിങ്ങൾ റെക്കറിങ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ആ വ്യക്തി നിങ്ങളെ സ്ഥിരമായി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് അഫ്കോസ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഇൻറ്റൻസീവ്ലി ഇൻറ്റൻസായിട്ട് ഇൻറ്റൻസിലി നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതിലാണ് വളരെ തീവ്രമായിട്ട് നിങ്ങൾ ആ ആ വ്യക്തിയെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അയാളിലും എത്തുമെന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ എൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ആനിമലായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സംഭവം എന്ന് പറയുന്നത് ആനിമൽ റാബിറ്റ് അതായത് റാബിറ്റുകൾ നിങ്ങൾ കാണുക അതായത് ഇരട്ട അതായത് ഒരു രണ്ട് റാബിറ്റുകൾ ഒരുമിച്ച് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ നിങ്ങളെക്കുറിച്ച് ആരോ സ്ഥിരമായി ചിന്തിക്കുന്നതാണ് റാബിറ്റ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് റാബിറ്റുകൾ അധികം ഇല്ലാത്ത സ്ഥലത്തായിരിക്കും നിങ്ങൾ ഈ റാബിറ്റ് വല്ലപ്പോഴൊക്കെ ഇടക്കിടക്കെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു റാബിറ്റ് ആയാലും പ്രത്യേകിച്ച് രണ്ട് റാബിറ്റിനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക തീർച്ചയായിട്ടും അതിൻ്റെ സൂചന എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചൊരു വ്യക്തി ചിന്തിക്കുന്നു ചിന്തിക്കുന്നെന്നുള്ളതാണ് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റിൽ വെച്ച് ഒരു വ്യക്തിയുടെ സൈഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുക ഈ ഈ ആ വ്യക്തിയുടെ സൈഡ് കണ്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അതിൻ്റെ പുറകു കണ്ടിട്ടോ ആ നിങ്ങൾക്കറിയാവുന്ന ആ വ്യക്തിമായിട്ട് സിമിലാരിറ്റി തോന്നുക അല്ലെങ്കിൽ അയാളാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുക പക്ഷേ പിന്നീട് നിങ്ങൾ നേരെ നോക്കുമ്പോൾ അയാളല്ല അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് സ്ഥിരമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് റെക്കറിംഗ് ആയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയായിട്ട് എക്സാക്ലി നിങ്ങൾക്ക് ഫീൽ ചെയ്യും ബാക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ബാക്ക് കാണുമ്പോൾ സൈഡ് കാണുമ്പോൾ അയാളിട്ട് ഡ്രസ്സ് സെയിം തന്നെ ആയിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്ന ഒരാളാണ് ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഈ വ്യക്തി തന്നെ നിങ്ങളെ ചിന്തിക്കുന്ന ആ വ്യക്തി തന്നെ നിങ്ങളെ എന്നാൽ യു റൺ ഇൻ ടു ദാറ്റ് പേഴ്സൺ അതായത് നിങ്ങളുടെ മുന്നിൽ അയാൾ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ അയാളിലേക്ക് ചെന്ന് ചെന്ന് കാണുക അയാളെ കാണുക എന്നുള്ളതാണ് നടന്നു പോകുമ്പോൾ അയാൾ നിങ്ങളുടെ മുന്നിൽ വരിക അതും ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിക്കുകയാണെങ്കിലും എന്താ പറയുക ഇങ്ങനൊരു മീനിങ് ആണ് അയാൾ നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്ന ഒരാളാണ് ആൻഡ് ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ദറാ മെനി അല്ല ഒരുപാട് ഇതുപോലുള്ള സയൻസുകൾ നമുക്ക് ഒരു വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്താവുന്ന ഞാനിപ്പോൾ പറയുന്നത് ഇനി അവസാനമായി പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ആ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സ്ഥിരമായി ചിന്തിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ സ്വപ്നത്തിൽ റെപ്പറ്റേറ്റീവായിട്ട് ഇടക്കിടക്ക് വരിക റെക്കറിങ് ആയിട്ട് വരിക എന്നുള്ളതാണ് നിങ്ങൾ അയാളെ സ്വപ്നം കാണുന്നു അയാളുമായിട്ട് ചില സമയം ചിലവഴിക്കുന്നു അയാളായിട്ട് സംസാരിക്കുന്നു ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഇടക്കിടക്ക് കാണുക ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെയും ഒരു സൈൻ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒന്നുണ്ടായ കാര്യങ്ങളായി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കാണുന്ന പല തലത്തിലുള്ള ആൾക്കാരായിരിക്കും ഓരോ വ്യക്തികളും ഡിഫറെൻ്റായിട്ടുള്ള വ്യത്യസ്തരാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ ആയിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നമുക്ക് ഈ ഒരു കോൺടാക്സ്റ്റിൽ നമുക്ക് പറയാവുന്ന ആ ഒരു സൂചന എന്ന് പറയുന്നത് പ്രകൃതി തരുന്ന സൂചനകളാണ് ഇതുപോലെ നമുക്ക് നിരവധി അനവധി സൂചനകൾ നമുക്ക് പ്രകൃതി തരുന്നുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചം തരുന്നുണ്ട് നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ നമ്മൾ ഒന്ന് ശുദ്ധമാക്കി കാമാൻ ക്വയറ്റാക്കി വെക്കുക ഒപ്പം നിങ്ങൾ കണ്ണ് തുറന്ന് നിങ്ങൾ നോക്കുക ചുറ്റിനും നോക്കുക അതുപോലെ തന്നെ കാത്ത് കൂർപ്പിച്ച് വയ്ക്കുക കാരണം നിങ്ങൾക്ക് ശബ്ദമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സയൻസുകൾ കിട്ടാം നിങ്ങൾക്ക് മീൻ മരങ്ങൾ തരാം നിങ്ങൾക്ക് സയൻസുകൾ അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ തരാം ബേഡ്സുകൾ തരാം പിന്നെ പ്രകൃതിയിലുണ്ടാകുന്ന വെതർ കണ്ടീഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള സൂചനകൾ നിങ്ങൾ തരാം പക്ഷേ നിങ്ങളതിനെ വളരെ എന്താ പറയുക നമ്മൾ കീൻ അറ്റൻഷനോട് നിങ്ങളതിനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ത് കാര്യം ചെയ്യാൻ പോഴും നമുക്ക് പലപ്പോഴും നമുക്കിതുപോലുള്ള സയൻസുകൾ തരാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആൻഡ് അപ്പോൾ ഈ വീഡിയോയുടെ നമ്മൾ നിർത്തുകയാണ് ഇനിയും ഇതുപോലുള്ള ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ചൂൺ